നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹിങ്കി, നെഞ്ചില് കൈവച്ച് പറ, നീ അതിന് തയ്യാറാവൂന്ന്. സഞ്ജു മോളെ, എന്നോ നമ്മൾ മനസ്സുകൊണ്ട് ഒന്നേ ചേർന്നവരാ. ഇനി ഏത് വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യും? എനിക്കെന്നോ നിനക്കൊന്നും ഒരു ലോകം ഇല്ല സ്വാതി, നമ്മുടെ ലോകം മാത്രമേ ഉള്ളൂ. രാമന്റെയും സീതയുടെയും കഥ സഞ്ജു ഓർത്തു നോക്ക്. ശ്രീരാമന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചത്? അല്ല, ആ മനസ്സ് അന്നേരം ഒരുപാട് പിടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്യാതെ ശ്രീരാമന് നിവൃത്തിയില്ലായിരുന്നു. സീത കൂടെ ഇല്ലാഞ്ഞിട്ടും രാമൻ രാജ്യവും കുടുംബവും പരിപാലിച്ചു. അത് കർത്തവ്യമാണ്. സീതയുടെ രാമനുള്ളത് സ്നേഹവും. രണ്ടുപേർ തമ്മിലുള്ള പ്രണയം കേവലം സ്വാർത്ഥതയിൽ കവിഞ്ഞ് ഒന്നുമല്ല സഞ്ജു. രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതുപോലെ സഞ്ജുവിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഈ പിടിവാശിയിൽ നിന്നും പിന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ബിസിനസിന് വേണ്ടിയും ജീവിക്കണം. ഈ കുടുംബത്തിൽ ഇളം തലമുറകൾ ഉണ്ടാവണം. ശ്രീകുട്ടിയോടുള്ള സഞ്ജുവിന്റെ സ്വാർത്ഥതയും പങ്കിലശ്ശേരി കുടുംബം അസ്തമിച്ചു പോവാൻ പാടില്ല. അതിന് ഞാൻ കാരണക്കാരിയാവരുത്. ശ്രീരാമന്റെ നിയോഗം തന്നെയാ ഇപ്പൊ സഞ്ജുവിനുള്ളത്. കഴിഞ്ഞോ? ഇനി ഞാൻ പറയുന്നത് കേക്ക. സീതയെ ഉപേക്ഷിച്ച് രാമൻ വേറൊരു പെണ്ണിനെ സ്വീകരിച്ചോ? അവൾക്കൊപ്പം ജീവിച്ചോ? ഭൂമി പിളർന്ന് സീത ആഴങ്ങളിലേക്ക് പോയപ്പോ രാമൻ എന്ത് ചെയ്തു? രാമൻ സരയു നദിയിലേക്ക് ഇറങ്ങിപ്പോയി. സ്വാതിയില്ലെങ്കിൽ സഞ്ജുനും ആ വഴിയേ ഉള്ളൂ. ഇനി ചേച്ചിയോടൊന്നും പറയരുതെന്ന് പറ. നേരത്തെ ഇനി അവർക്ക് ജീവിക്കാനാവില്ല. സ്വാതി, ഏത് കാട്ടില നിന്നെ ഞാൻ ഉപേക്ഷിക്കേണ്ടത് പറ. എന്നിട്ട് ഏത് സരയുവിലും ഞാൻ എന്റെ ഈ പാഴ്ജന്മം ഒഴുക്കാം. സഞ്ജു, നീ എന്നെ വിട്ടു പോവോ? അതിന് കഴിയുമോ മോളെ നിനക്ക്? സഞ്ജുവിന്റെ ജീവിശ്വാസമല്ലേ സ്വാതി? സഞ്ജു, ക്ഷമിച്ചു. ദേ
എന്റെ മോള് സങ്കടപ്പെടാതിരുന്ന മതി. മമ്മി എന്നോടൊന്നും ചോദിച്ചില്ല. മമ്മിയോട് ഒരു വാക്ക് പോലും പറയാതെ മോള് പോയെങ്കിലും ഇപ്പൊ മമ്മിയെ ഓർക്കുന്ന മോള് അപ്പൊ അതൊന്നും ഓർത്തില്ലല്ലോ. കരയരുത്, കരഞ്ഞു തീർക്കാനുള്ളതല്ല പെണ്ണിന്റെ ജീവിതം, എന്റെ മമ്മി തന്നെ. നിനക്കൊരു ജീവിത പാഠം അല്ലേ മോളെ? മമ്മിയെ ആദ്യമായി ദക്ഷ എന്ന് വിളിച്ചത് നിന്റെ ഡാഡിയുടെ അമ്മയാ. സ്വന്തം അമ്മയുടെ പേരാ നിന്റെ ഗ്രാൻഡ്മ എനിക്കിട്ടത്. ആ പേരിനൊരു ബലമുണ്ടായിരുന്നു. ഗൗരീനന്ദന എന്ന ദുർബലയായ പെണ്ണിന് ചിറക് മുളച്ചത് അവിടെ നിന്നാ. മോളിപ്പ കാണിച്ച അവിവേകം നിനക്കൊരു പാഠം ആവണം. വാ അകത്തേക്ക് പോവാം. മമ്മി നിന്നെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യില്ല. നിന്റെ മനസ്സ് ഇപ്പൊ ശാന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വേദന സഹിക്കാൻ കഴിയാതെ ചെയ്തു പോയതാ മമ്മി. ഇതിലൂടെ ജീവൻ ഒഴുകി കളയുകയാണോ അതിനുള്ള പ്രതിവിധി? ഒരു ജീവന്റെ തുടിപ്പായി മമ്മിയുടെ വയറ്റിൽ നീ വന്നു പിറന്നതു മുതൽ ഇപ്പോ എന്റെ മുന്നിൽ ഒരു പെണ്ണായി ഇരിക്കുന്നത് വരെയുള്ള ജീവിതയാത്രയെ പറ്റി എപ്പോഴെങ്കിലും മോള് ചിന്തിച്ചിട്ടുണ്ടോ? തളർന്നു കിടക്കുന്ന നിന്റെ ഡാഡിയെ ഓർത്തു മോളെ. ഒരു നഷ്ടബോധത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല മോളെ ജീവിതം. നിനക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. സ്വന്തം ആഗ്രഹം സബലമാക്കാൻ മാത്രമല്ല ഒരു മനുഷ്യ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ അർപ്പിച്ച പ്രതീക്ഷകൾ വെറുതെയായി പോകാനുള്ളതാണോ? നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിന്നെ ആരാ ഒരു അനന്തരാവകാശി? ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരെയൊക്കെ ആര് സംരക്ഷിക്കും? എനിക്ക് പറ്റിയത് തെറ്റ് തന്നെയാ മമ്മി. സഞ്ജു എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്കെല്ലാം ഇരുട്ടായി തോന്നി. സ്വാതി പറഞ്ഞതാ സഞ്ജുവിനോട് എന്നെ വിവാഹം കഴിക്കാൻ. ഒരു വാശി പോലെ കാലുകൾ മുറിച്ചു മാറ്റാൻ പോകുന്നവളെ മതിയെന്ന് സഞ്ജു പറഞ്ഞപ്പോ പിന്നെ അവനിൽ എനിക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.